ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റൈസുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. പ്ലീസ് സപ്പോർട്ട് അസ്. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊന്നിയരി 1 കപ്പ് വേവിച്ചെടുത്തത്. അരി വേവിക്കുമ്പോൾ ഒത്തിരി വെന്തുപോകാൻ പാടില്ല. 1¼ വേവിൽ തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് 2 നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 4-5 വറ്റൽമുളക്, പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ട വെളിച്ചെണ്ണ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് പൊട്ടുകടല ചേർക്കാം. പൊട്ടുകടല നന്നായി മൂത്ത് വരണം. കടല മൂത്ത് വന്നതിനു ശേഷം ഇതിലേക്ക് വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നാരങ്ങ നീര് ചേർത്ത് വറ്റിച്ചെടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചെറുതായി കുറുകി വരണം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി ചോറ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദൂരയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെമൺ റൈസ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് 2 ദിവസം വരെ കേടാവാതിരിക്കും. ഇതിൻ്റെ കൂടെ പപ്പടം ഉണ്ടെങ്കിൽ തന്നെ മതി, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റൈസ് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.